നാടൻ രുചികൾ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കള്ളില്ലാതെ കള്ളപ്പത്തിൻ്റെ ടേസ്റ്റിൽ എങ്ങനെയാണ് അപ്പം തയ്യാറാക്കുക എന്നാണ്. അതിനാവശ്യമായി ഞാനിവിടെ 2 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി നന്നായി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ അരി ഞാനിവിടെ വളരെ സ്മൂത്തായിട്ട് തരിതരിപ്പ് ഒന്നുമില്ലാതെ നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചിട്ടുള്ളത്. ഒരു നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളവും കൂടി നമ്മൾ അരി അരച്ചപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ മാവ് എടുത്തിട്ട് ഒന്ന് പാവ് കാച്ചാം. ഒരു പാനിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവ് തന്നെ 1-2 ടേബിൾ സ്പൂൺ മതി, കൂടി പോകണ്ട. ഇപ്പോൾ ഈ തവിയിൽ 1 തവി എടുത്താൽ 2 ടേബിൾ സ്പൂൺ ആവും, ഇത്രയും മാവിൻ്റെ ആവശ്യമുള്ളൂ. ഇത് 1/2 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം ചേർക്കാം. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൈവിടാതെ ഇളക്കി നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കുന്നത് പോലെ ഒരു കുറുക്ക് പരുവത്തിലാക്കി എടുക്കാം. ഇനി ഇങ്ങനെ കുറുക്കി ചേർക്കണമെന്ന് താല്പര്യമില്ലാത്തവർക്ക് നമ്മൾ അരി അരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ 1/2 തവി ചോറ് കൂടി അരച്ചാൽ മതി. ലോ ഫ്ലെയിമിലിട്ട് കൈവിടാതെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ആദ്യം ചെറുതായിട്ടൊരു കട്ടയൊക്കെ ഉണ്ടെന്ന് തോന്നും, പിന്നെ ലാസ്റ്റ് ആകുമ്പോഴേക്കും നല്ല സ്പീഡിൽ ഇളക്കി എല്ലാം ഒരേ പാകത്തിലായി വരും. ഇതായിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഭാഗം മതി. അത്യാവശ്യം നല്ല കട്ടിയായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി തണുത്തതിന് ശേഷം ഇത് നമ്മൾ അരച്ച് വെച്ച അരിയുടെ മാവിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ ഇങ്ങനെ കുറുക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന അരിമാവിൻ്റെ അളവ് കൂടിപ്പോകരുത്. 2 ടേബിൾ സ്പൂൺ, 2 കപ്പ് അരിക്ക് 2 ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ്. കൂടിപ്പോയാൽ നമ്മുടെ അപ്പം പിന്നെ അങ്ങ് നന്നായിട്ട് ഒട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു രീതിയിൽ അപ്പം ശരിയായിട്ട് വരില്ല. അപ്പോൾ ഇങ്ങനെ കുറുക്കിയെടുക്കുമ്പോൾ അധികം അളവ് എടുക്കരുത്, വളരെ കുറച്ച് എമൗണ്ടിൽ മാത്രം അരിമാവ് എടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മൾ മാവ് കുറുക്കിയെടുത്തത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാവിൻ്റെ കൂടെ ചേർക്കാം. മാവ് പുളിക്കുന്നതിന് നമുക്ക് ഈസ്റ്റ് തന്നെ ചേർക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ അപ്പത്തിൻ്റെ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം. ഇനി സ്പൂണ് നമുക്ക് മാറ്റാം. അതിനുശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം. ഈ നമ്മൾ ചേർത്തിട്ടുള്ള പഞ്ചസാരയും ഈസ്റ്റും ഒക്കെ മാവുമായിട്ട് നന്നായിട്ട് മിക്സ് ആവുന്ന വിധത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ നമ്മൾ കുറുക്കി ചേർത്തതും നന്നായിട്ടിങ്ങനെ ചെറുതായിട്ട് തരിതരിപ്പൊന്നും വരാതെ എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ മാവ് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. 3-4 മണിക്കൂറിൽ ഫെർമെൻറ്റേഷൻ ആവും, അപ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് തേങ്ങ അരച്ച് ചേർക്കാം. ഇപ്പോൾ 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങയും ജീരകവും ഒക്കെ ഒന്ന് അരച്ച് ചേർക്കാം. ഇതാ ഇതാണ് നമ്മുടെ മാവ് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ ഇതിനാവശ്യമായിട്ട് ഞാനിവിടെ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി, വല്ലാതെ അങ്ങ് പേസ്റ്റ് പോലെ അരയ്ക്കണ്ട, ചതച്ചെടുക്കാം. അതിനുശേഷം അത് നമുക്ക് മാവിലേക്ക് ചേർക്കാം. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഇവിടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മാവിനകത്തേക്ക് വെള്ളം കൂടുതലുണ്ടെങ്കിലും നമ്മൾ ഈ തേങ്ങയും കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി പാകമായിക്കോളും. അധികം അങ്ങ് ലൂസായി പോകണ്ട, നമുക്ക് കുറച്ച് കട്ടിയിലാണ് അപ്പം ഒഴിച്ച് റെഡിയാക്കേണ്ടത്. ഈ ഒരു ഭാഗം കറക്റ്റാണ്. ഇനി നമുക്ക് 1 മണിക്കൂറും കൂടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം, ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചുടാം. ആവശ്യത്തിന് പുളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത തേങ്ങയുടെയും വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ ടേസ്റ്റ് മാവിലേക്ക് കുറച്ചുകൂടി ഒന്ന് ഇറങ്ങണമെങ്കിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല.
നമുക്ക് അത്യാവശ്യമാണെങ്കിൽ ഇപ്പോൾ തന്നെ ചുട്ടെടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങയും ജീരകവും ഒക്കെ മാവുമായിട്ട് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുടാൻ തുടങ്ങാം. അപ്പം ചുടാനായിട്ട് ഞാൻ പാനെടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണയൊന്ന് തേച്ച് കൊടുക്കാം. നമ്മൾ തേങ്ങയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ അപ്പം ചുടുമ്പോൾ യൂസ് ചെയ്യണം. ഇനി ഇത് അധികം ഇളക്കാതെ കട്ടിയിൽ, ഇത് ചെറിയ തവി ആയതുകൊണ്ട് ഞാൻ രണ്ട് തവി ഒഴിച്ചിട്ടുണ്ട്. അധികം പരത്തേണ്ട ആവശ്യമില്ല. കട്ടിയിലിങ്ങനെ ചുടാം. ഇനി ഇത് മൂടി വയ്ക്കരുത്. ഒരു വശം പതുക്കെ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും മറിച്ച് വയ്ക്കണം. ഇങ്ങനെ മറിച്ച് വെച്ചിട്ടാണ് നമ്മൾ കള്ളപ്പം റെഡിയാക്കുന്നത്. കുറച്ച് കട്ടിയിൽ ഇപ്പോൾ ദാ അപ്പത്തിൽ നല്ല ഹോൾസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഈ ഒരു ഭാഗം എത്തുമ്പോഴേക്കും നമ്മളിതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ആ മാവോട് കൂടി തന്നെ ഒന്ന് മറിച്ച് വയ്ക്കാം. ഇപ്പോൾ നമുക്ക് അപ്പം റെഡിയായിട്ടുണ്ട്. പാനിൽ നിന്ന് മാറ്റാം. ദാ ഈ വശവും ഇതുപോലെ അധികം അങ്ങ് കരിഞ്ഞു പോകണ്ട, ഇങ്ങനെ വളരെ സോഫ്റ്റായിട്ട് ഇത്രയും കട്ടിയിൽ ഇങ്ങനെ നമ്മൾ അപ്പം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്കിതുപോലെ മുഴുവൻ അപ്പവും ചുട്ടെടുക്കാം. സൂപ്പർ ടേസ്റ്റുള്ള കള്ള് ചേർക്കാത്ത കള്ളപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ മാവിൽ നിന്ന് ഒരു 10 അപ്പമാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഇതിലും കുറച്ചുകൂടി നൈസാക്കിയാൽ 10-12 അപ്പമൊക്കെ നിങ്ങൾക്ക് റെഡിയാക്കാം. ഞാൻ കുറച്ച് കട്ടിയിലാണിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് ചിക്കൻ കറി, ബീഫ് കറി, മട്ടൻ കറി എന്ന നോൺ വെജ് ആയത് കറിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ അപ്പമാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.